Hello, Surdhukale. Junior Instructor Arithmetic cum drawing പരീക്ഷയ്ക്കായിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പൊക്കെ എവിടെ വരെയായി? നമുക്കറിയാം ഏപ്രിലാണ് പരീക്ഷ, നന്നായി പഠിക്കേണ്ട സമയമാണ്. പി എസ് സി വളരെ വിശദമായിട്ട് ഇതിൻ്റെ സിലബസ് വളരെ ക്ലിയറായിട്ട് തന്നിട്ടുണ്ട്. ഓരോ പാഠഭാഗങ്ങളും ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് വീതമുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസാണ് പി എസ് സി ഇത്തവണ ഈ പരീക്ഷയ്ക്കായിട്ട് ജൂനിയർ ഇൻസ്ട്രക്ടർ എ സി ഡിക്കായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 60 days ഷെഡ്യൂൾ, അതായത് 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാം, എത്ര ദിവസം കൊടുക്കണം ഓരോ ടോപ്പിക്കിനും എന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ ഈ സിലബസ്, അരിത്മെറ്റിക് ആൻഡ് ഡ്രോയിങ്ങിൻ്റെ സിലബസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന കരുതുന്നു. 10 മൊഡ്യൂളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിലും എല്ലാ മൊഡ്യൂളിലും ഈക്വൽ വെയിറ്റേജ് അല്ല. ചില മൊഡ്യൂളിലും 15 മാർക്കുകൾ വീതമുണ്ട്, ചില മൊഡ്യൂളിന് 4 മാർക്കും 6 മാർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വീതം വരുമെന്നും കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് യൂണിറ്റ് ആൻഡ് ഫ്രാക്ഷൻസ്, അതിൽ നിന്ന് 2 മാർക്ക്, അതായത് 2 ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്ന് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ വരുള്ളൂ. കൃത്യമായിട്ട് ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും ചോദ്യ പേപ്പറുകളിലും ഉണ്ടാവുക. ഇത് നിമിയയുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സിലബസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഓരോന്നിൻ്റെ ഡിഫിക്കൽറ്റിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര ദിവസങ്ങൾ വീതം ഇതിന് കൊടുക്കാം എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സോ ഇത് iPlus അല്ലെങ്കിൽ iPlus അനലൈസ് ചെയ്ത ഒരു സ്റ്റഡി ഷെഡ്യൂളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊരു സ്റ്റഡി ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാം. കാരണം അവരവർക്ക് മാത്രമേ അറിയുള്ളൂ ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പോർഷൻസ്. ചിലർക്ക് ചിലപ്പോൾ ഇതിനകത്ത് ഡ്രോയിങ് ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് സമയം കൊടുക്കേണ്ടി വരില്ല. മറ്റ് പോർഷൻസിന് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ചിലർക്ക് അതേസമയം ഡ്രോയിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ട ടോപ്പിക്. സോ ജനറലി ഉള്ള ഒരു സ്റ്റഡി ഷെഡ്യൂളാണ് ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 യൂണിറ്റ് ആൻഡ് ഫ്രാക്ഷൻസ് അതിന് 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 മാർക്ക് ആണെങ്കിലും നമുക്ക് 8 ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് അറിഞ്ഞ് വേണം പഠിക്കാനായിട്ട്. ഈ 8 ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് 2 മാർക്കേ ഉള്ളെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും സമയം അതിന് ചെലവഴിച്ചാൽ മതി. ഒരുപാട് സമയം അതിന് പിന്നാലെ നമ്മൾ കിടക്കേണ്ട കാര്യമില്ല. 8 ടോപ്പിക്കുകൾ ഉണ്ടെങ്കിലും അതിന് 2 മാർക്കേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാനുള്ള സാധ്യതയും കുറവാണ്. സോ ബേസിക് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുക. യൂണിറ്റ് സിസ്റ്റം ഏതൊക്കെയാണ്, MK സിസ്റ്റം, CGS സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾ അറിയുക. LCMഉം HCFഉം അതിൻ്റെ അതെന്താണ് സംഗതി, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ മതി. നമുക്കറിയാം, അല്ലാതെ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് ഡെപ്ത്തിലുള്ള LCMന്റെ HCFന്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് LCMന്റെ HCFന്റെ നോക്കുക. ദെൻ ഡെസിമൽ, ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻസിന്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ 2 മാർക്ക് അതിൽ നിന്നുണ്ടാവും. സ്ക്വയർ റൂട്ട്, ദെൻ അടുത്തൊരു 3 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് സ്ക്വയർ റൂട്ട്, പ്രപ്പോർഷൻസ്, പെർസെൻറ്റേജ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ക്വയർ റൂട്ടുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. യൂസിങ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് ഇവിടെ 1-2 എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഹെഡിങ് കിടക്കുന്നതുകൊണ്ട് എടുത്ത് ഈ സിലബസിലും വന്നതാകാമെന്നാണ് കരുതുന്നത്. കാരണം പി എസ് സിക്ക് നമുക്കറിയാം കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സിലബസ് അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാകാനാണ് സാധ്യത. എനിവേ, പൈതഗോറസ് തിയറവും റേഷ്യോയും പ്രപ്പോർഷനും പെർസെൻറ്റേജും ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് എന്താണെങ്കിലും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്, പെർസെൻറ്റേജ് എങ്ങനെ ഡെസിമൽ ആക്കുക, ഇതൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. സോ ഈ കാര്യങ്ങൾക്ക് ഒരു 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ സയൻസ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇത്ര എങ്കിലും സമയം ചിലവാകുമെങ്കിൽ അതിന് നമ്മൾ മെറ്റീരിയൽ സയൻസ് ആണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ചിലവാകുന്ന കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്. ഈ പറഞ്ഞ പോലെ മെറ്റൽസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, കാസ്റ്റേഡ്. എങ്കിൽ പോലും നമ്മൾ ഈ സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ പോലും ഇത്രയും പോർഷന് 3 മാർക്കേ ഉള്ളൂ. സോ അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ നമ്മൾ സമയം കൊടുക്കാവൂ ഇതിന്. ഓക്കെ, ദെൻ മാസ്, വെയിറ്റ്, വോളിയം ആൻഡ് ഡെൻസിറ്റി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, എന്താണ് മാസ്, എന്താണ് വെയിറ്റ്, എന്താണ് വോളിയം, എന്താണ് ഡെൻസിറ്റി, ഇവ തമ്മിലുള്ള കൺവേർഷൻ വളരെ നമുക്കൊരു 1-2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാവുന്ന സംഗതി മാത്രമേ ഉള്ളൂ അതിനകത്ത്. സോ അതിന് 2 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇൻ എഫക്റ്റ് ടോട്ടൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ അല്ല. ആകെ നമുക്ക് ഇത്തിരി സമയം പോകുന്നത് മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞ പോർഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ്, സ്ക്വയർ റൂട്ട് ഒക്കെ കണ്ടുപിടിക്കുന്നതിലായിരിക്കും. എനിവേ, അതിനൊരു 5 ദിവസം നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിനായിട്ട് കൊടുക്കാം. 5 ദിവസത്തിൽ കൂടുതൽ ഈ ഫസ്റ്റ് മൊഡ്യൂളിന് നമ്മൾ ചെലവഴിക്കേണ്ട കാര്യമില്ല. ദെൻ 2-ാമത്തെ മൊഡ്യൂളിൽ ഈ പറഞ്ഞതുപോലെ സ്പീഡ്, വെലോസിറ്റി, വർക്ക്, പവർ ആൻഡ് എനർജി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സംഗതിയാണ് ഈ പറഞ്ഞ സ്പീഡ്, മോഷന്, വെലോസിറ്റി,
വിസ്കോസിറ്റി അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനൊരു 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ അതിന് 3 മാർക്കുണ്ട്. ദെൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതും ഈ മൊഡ്യൂളിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഹീറ്റ്, ഡിഫറൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ്, അത് തമ്മിലുള്ള കൺവേർഷൻ, പ്രഷറിൻ്റെ വിവിധ യൂണിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൺവെക്ഷൻ, കണ്ടക്ഷൻ, റേഡിയേഷൻ, അങ്ങനെ 8 ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി കൂടുതൽ സമയമെടുക്കുന്ന പോർഷനാണ്. അതിൽ നിന്ന് 4 മാർക്കും ചോദിക്കും. 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം. ദെൻ ബേസിക് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓംസ് ലോയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്താണ് ഇലക്ട്രിക്കൽ എനർജി, എന്താണ് അതിൻ്റെ യൂണിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ മൊഡ്യൂൾ ടോട്ടൽ കമ്പയർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് മൊഡ്യൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം എടുത്തേക്കാം. അതിന് നമുക്കൊരു 6 ദിവസങ്ങൾ അതിനായിട്ട് മാറ്റിവെക്കാം, സെക്കൻഡ് മൊഡ്യൂളിനായിട്ട്. ദെൻ ഈ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം റിവിഷനായിട്ട് മാറ്റിവെക്കണം. ആദ്യത്തെ 2 മൊഡ്യൂൾസിൻ്റെ മൊഡ്യൂളുകൾ ഒരുമിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം റിവിഷനായിട്ട് മാറ്റിവെക്കുക. 3rd മൊഡ്യൂൾ ഈ പറഞ്ഞ പോലെ മെൻസുറേഷനാണ്. ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ, റെക്ടാംഗിൾ, പാരലലോഗ്രാം, ദെൻ ട്രയാംഗിൾ, സോളിഡ്സ്, അതിന് കുറച്ച് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. മെൻസുറേഷൻ 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇക്വേഷൻസ് ഈ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ആ ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ച ശേഷം, ഇത് മുമ്പ് പഠിച്ച പോർഷൻസിലും ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. സോ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. അത് നമുക്ക് ഓരോ റിവിഷൻ്റെ സമയത്തും എല്ലാ ദിവസവും ഇതെടുത്തൊന്ന് മറച്ചു നോക്കുന്നത് വളരെ നമ്മുടെ മനസ്സിൽ അത് പതിയാനായിട്ട് സഹായിക്കും. ഇക്വേഷൻസ് എന്താണെങ്കിലും അറിഞ്ഞാൽ മതിയാകുള്ളൂ. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കുക. സർഫസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ ലിവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻ, അതും ഒരുപാട് സമയമെടുക്കുന്ന ടോപ്പിക് ഒന്നുമല്ല. അതിൽ നിന്ന് 3 മാർക്കുണ്ട്. സോ നിർബന്ധമായിട്ടും അത് അറിഞ്ഞിരിക്കണം. സോ അതിൽ നിന്ന് കുറച്ച് ഇക്വേഷൻസ് അതിനകത്തും വരും. പിന്നെ ലിവറും അതിൻ്റെ ടൈപ്സും കുറച്ച് തിയറി പോർഷൻസും അതിനകത്ത് പഠിക്കാനുണ്ട്. ദെൻ ട്രിഗണോമെട്രി, ട്രിഗണോമെട്രിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ അത് ഒരുപാട് ഡെപ്തിലേക്കുള്ള നമ്മളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ഒന്നും ഈ ഭാഗത്തുനിന്ന് വരില്ല. ഏറ്റവും ബേസിക് ആയിട്ട് സൈൻ, കോസ്, തീറ്റ, മറ്റ് 3 ആംഗിൾസ് ഒക്കെ അറിഞ്ഞിരിക്കുക. അത് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഏറ്റവും ബേസിക് ആയിട്ട് സാധാരണ കണ്ടുവരാറുള്ള ട്രിഗണോമെട്രിക് റിലേഷൻസ് ഈ കാര്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഹൈറ്റും ഡിസ്റ്റൻസും ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ ട്രിഗണോമെട്രി ഒക്കെ പഠിച്ച് തുടങ്ങുന്ന കാലത്തെ പഠിക്കുന്ന പ്രോബ്ലംസ് ആണ്. സോ അതും അത്രയും ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി, ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിനും 3 മാർക്കുണ്ട്. സോ ഈ 3rd മൊഡ്യൂളിന് നമുക്കൊരു 6 ദിവസം നമുക്ക് ഈ 3rd മൊഡ്യൂളിനായിട്ട് മാറ്റിവെക്കണം. 4th മൊഡ്യൂളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രിക്ഷനാണ് അതിനകത്ത് ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത്. ഫ്രിക്ഷനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്, മ്യൂ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ സിമ്പിൾ പ്രോബ്ലംസ്, അത് അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയൊന്നുമല്ല. ദെൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതൊരു എന്താണ് അതൊരു തിയറി പോർഷനാണ്. അതിന് 2 മാർക്ക്, രണ്ടും കൂടെ ചേർത്ത് ഫ്രിക്ഷനും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ചേർത്ത് 5 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്, ഒട്ടും നമുക്കത് ഒഴിവാക്കരുത്. ഏരിയ ഓഫ് കട്ട്, റെഗുലർ സർഫസ്, സർക്കിൾ, സെഗ്മെൻറ്റ്, സെക്ടർ, അതിൻ്റെയൊക്കെ ഏരിയ ഓഫ് കട്ട്, ആ ഒരു റിലേഷൻസ് അറിഞ്ഞിരിക്കുക. ഇറഗുലർ സർഫസിനും ഉണ്ട്, അതിന് 3 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഏരിയ ഓഫ് ഇറഗുലർ സർഫസസ്, ആൾജിബ്ര, ആൾജിബ്രയ്ക്ക് 2 മാർക്ക്. അത് സിമ്പിൾ ആയിട്ടുള്ള അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആ ഒരു ബോഡ് മാസ് റൂൾ ഒക്കെ അറിഞ്ഞിരിക്കുക. അതിനും 3rd മൊഡ്യൂളിലും നമുക്കൊരു 6 ദിവസം, 4th മൊഡ്യൂളിലും നമുക്കൊരു 6 ദിവസം ചെലവഴിക്കാം. അതിനുശേഷം 5th മൊഡ്യൂളിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. അതിനകത്ത് എന്താണ് ഈ പറഞ്ഞ അൾട്ടിമേറ്റ് സ്ട്രെസ്, വർക്കിംഗ് സ്ട്രെസ് തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കണം. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, യങ്സ് മോഡുലസ് എന്താണ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഈ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കണം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കുറച്ച് സമയമെടുക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം. അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. കൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും കൂടി അറിഞ്ഞിരിക്കുക. ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് അതിന് 4 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെപ്തിൽ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ശരിക്കും ഡെപ്തിലായിട്ടുള്ള ഒരുപാട് ഡീപ്പായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ട് മറ്റ് പരീക്ഷകൾക്കൊക്കെ, അത്രയും ഒന്നും വേണ്ട. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, അത് ഇവിടെ അപ്ലൈ ചെയ്യുക. 2 മാർക്കേ ഉള്ളൂ. ഒരു പ്രോബ്ലം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നും, ഒരു പ്രോബ്ലം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്നും വരും. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കുക. ദെൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിന് 1 മാർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ 5th മൊഡ്യൂളിന് വേണ്ടിയിട്ട് നമ്മൾ 5 ദിവസങ്ങൾ മാറ്റിവെക്കുക എന്ന് കരുതുക.
സോ അത് കഴിഞ്ഞിട്ടുള്ള അഞ്ചാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞാൽ പിന്നീട് ഡ്രോയിങ് ആണ്. സോ രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ മൂന്ന് മൊഡ്യൂളുകളിലൂടെ ഇൻക്ലൂഡ് ചെയ്ത് മൂന്ന് ദിവസം ഇതിന് ശേഷം അഞ്ചാമത്തെ മൊഡ്യൂൾ പഠിച്ച ശേഷം നമുക്ക് റിവിഷനായിട്ട് കൊടുക്കാം. നേരത്തെ ഒരു രണ്ട് ദിവസം ഉണ്ടായിരുന്നു, ഒരു ദിവസം കൊടുത്ത് പിന്നീട് ഇപ്പോൾ മൂന്ന് ദിവസം കൊടുക്കാം, അല്ല രണ്ട് ദിവസം, മൂന്ന് ദിവസം അല്ല രണ്ട് ദിവസം നമുക്ക് റിവിഷനായിട്ട് കൊടുക്കാം. ഇതെല്ലാം ആദ്യത്തെ അഞ്ച് മൊഡ്യൂളുകളും അഞ്ചാമത്തെ മൊഡ്യൂളിന് ശേഷം ഒരുമിച്ച് റിവൈസ് ചെയ്യുക. ദെൻ സിക്സ്ത് മൊഡ്യൂൾ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കടക്കുകയാണ്. 15 മാർക്കാണ് ആറാമത്തെ മൊഡ്യൂളിനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു 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 ടോപ്പിക്കാണ് ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഓഫ് ലൈൻസ്, പോളിഗൻസ്, എലിപ്സ്, സോളിഡ് ഒബ്ജക്ട്സ്. ഇത് ഈ പറഞ്ഞതുപോലെ നിമയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ. ഡ്രോയിങ് ആണ്, പടങ്ങളാണ് അതിനകത്ത് കൂടുതലും ഉണ്ടാവുക. അതിൽ നിന്ന് എങ്ങനെയാണ് MCQ വരുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ചോദ്യങ്ങൾ പരിചയപ്പെടേണ്ടിയിരിക്കുന്നു. ലൈൻസ്, ലൈൻസിൻ്റെ കാര്യം. സോ ഈ ആറാമത്തെ മൊഡ്യൂൾ 15 മാർക്ക് ഉണ്ടായത് തന്നെ നമുക്കതിനൊരു 7 ദിവസം അതിന് പഠിക്കുന്നതിനായിട്ട് മാറ്റിവെക്കുന്നതിൽ തെറ്റില്ല. ഏഴാമത്തെ മൊഡ്യൂളിലും സമാനമായ ടോപ്പിക്കാണ്. ആറും ഏഴും ഏതാണ്ട് ഒരേ ടോപ്പിക്കുകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് പോലും വന്നിട്ടുണ്ട് ചില ടോപ്പിക്കുകളൊക്കെ. സോ ജോമെട്രിക്കൽ ഫിഗേഴ്സ്, ആംഗിൾ, ട്രയാംഗിൾ, റെക്റ്റാംഗിൾ, അതെങ്ങനെ വരയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് ഏഴാമത്തെ മൊഡ്യൂളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള. ലെറ്ററിങ്, നമ്പറിങ്, അതിൻ്റെ അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. ദെൻ ഡ്രോയിങ് ഷീറ്റ്, ഈ ഡ്രോയിങ് ഷീറ്റ് സത്യത്തിൽ നമ്മൾ ആ സിക്സ്ത് മൊഡ്യൂളിലും ഡ്രോയിങ് ഷീറ്റ് പഠിക്കുന്നുണ്ട്. സോ അതിന് ഈ ഇതിന് ഒരു 6 ദിവസങ്ങൾ ഇതിനായിട്ടും മാറ്റിവെക്കാം. സോ 6-7 മൊഡ്യൂളുകൾക്കായിട്ട് ഒരു 10-13 ദിവസം നമ്മൾ പ്യുവർ ഡ്രോയിങ് തന്നെയാണ്, 10-13 ദിവസം നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കുക. അത് മതി, അതിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന സംഗതിയേ ഉള്ളൂ. ദെൻ എട്ടാമത്തെ മൊഡ്യൂളിൽ പ്രൊജക്ഷൻസ് ആണ് പ്രധാനമായിട്ടും വരിക. ദെൻ സ്കെച്ചസ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡഡ് ബ്രേസ്ഡ് ജോയിൻസ്, സോൾഡേഡ് ജോയിൻസ് തുടങ്ങിയതിൻ്റെ സ്കെച്ചസ് എന്നാണ് പറയുന്നത്. സോ അതും അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരിക, MCQs വരിക എന്നുള്ളതാണ് അതിനകത്ത് നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന സംഗതി. എനിവേ, അതിന് നമ്മളൊരു 8th മൊഡ്യൂളിനും ഒരു അതിന് 15 മാർക്കുണ്ട്. അതിന് നമ്മളൊരു 8 ദിവസം, അത് കുറച്ച് കൂടുതലുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രൊജക്ഷൻസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റുകൾ അതിനകത്ത് വരും. അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചുകൂടെ സമയം എടുത്തേക്കാം. അതുകൊണ്ട് 8 ദിവസം നമുക്ക് അതിനായിട്ട് കൊടുക്കാം. ഈ മൂന്ന് മൊഡ്യൂളുകൾ 8th മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞ ശേഷം 5, 6, 7, 8 ഈ മൂന്ന് മൊഡ്യൂളുകളും കൂടെ റിവൈസ് ചെയ്യാനായിട്ട് ഒരു 3 ദിവസം നമുക്ക് മാറ്റി വെക്കേണ്ടിയിരിക്കുന്നു. ദെൻ 9th മൊഡ്യൂൾ 6 മാർക്കേ ഉള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കിനും ഓരോ മാർക്ക് വീതം ഇവിടെ നൽകിയിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽസ്, കോണിക് സെക്ഷൻസ്, പിന്നെ അതിൻ്റെ സ്കെച്ചസ്, ഒരുപാട് സമയമൊന്നും അതിൻ്റെ പിറകിൽ നമ്മൾ കളയേണ്ടതില്ല. ഈ ഒരു മൊഡ്യൂളിൻ്റെ പിറകിൽ നമുക്കൊരു 3 ദിവസം ഈ ഒരു 9th മൊഡ്യൂളിനായിട്ട് മാറ്റിവെക്കാം. ദെൻ 10th മൊഡ്യൂൾ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക് സിംബൽസ്, വയറിംഗ് ഡയഗ്രാം, കൂടുതലും ഡയഗ്രാംസ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നോക്കി മനസ്സിലാക്കി പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ ഒരു നോട്ട്സിൽ നിന്ന്. സോ അതുകൊണ്ട് തന്നെ ഇതിനും നമ്മളൊരു 2 ദിവസത്തെ കാര്യം മാത്രമേ ഉള്ളൂ. 4 മാർക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. സോ 2 ദിവസം കൊണ്ട് ഈ 10th മൊഡ്യൂൾ നമ്മൾ പഠിച്ചു കഴിയേണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ തന്നെ ഒരു 60 ദിവസത്തോളമായി. ബാക്കി നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഈ പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ടോപ്പിക്കും റിവൈസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുക. സോ ഒരു 60 കൊണ്ട് ഏകദേശം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനൊപ്പം തന്നെ ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോഴും അതിൻ്റെ MCQs മറ്റു കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തും അത് ചെയ്തും പഠിച്ചേ മതിയാകുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കേണ്ടി വരും. സോ ഇത് ഈ ഒരു സ്റ്റഡി ഷെഡ്യൂൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.